വായുകോപം വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് അല്ലേ? പല തരത്തിലുള്ള അസ്വസ്ഥതകളും നമുക്കുണ്ടാകുന്നു. ചിലപ്പോൾ ജോലി തന്നെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിട്ട് മാറുകയാണ് പല വ്യക്തികൾക്കും. ചില ആൾക്കാരിൽ ഈ വായു ഓപ്പറേഷൻ ചെയ്ത് തന്നെ എടുത്തു കളയാറുണ്ട്. ചെറിയ കുമ്മളകളായിട്ട് മാറി അത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളയാറുണ്ട്. വായു അധികമായി കഴിഞ്ഞാൽ ശരീരത്തിന് വളരെയേറെ ദോഷം തന്നെയാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പീടികയിൽ പോയി പെട്ടെന്ന് അസിഡിറ്റി പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ട് സോഡ കഴിക്കാറുണ്ട്. ചിലവർ തണുത്ത സോഡ കഴിക്കാറുണ്ട്, ചിലവർ നാരങ്ങ സോഡ കഴിക്കാറുണ്ട്. പക്ഷേ അത്തരത്തിൽ ഉപയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ഗ്യാസ് അസിഡിറ്റി പൂർണ്ണമായി മാറുന്നില്ല. ആ സോഡയ്ക്കകത്ത് നിറച്ചിട്ടുള്ള ഗ്യാസ് തന്നെയാണ് പുറന്തള്ളുന്നത്. നമ്മൾ ആ ഒരു അത് കഴിക്കുന്ന സമയത്ത് ഗ്യാസ് പുറന്തള്ളുമ്പോൾ നമ്മൾ അതിൽ ആശ്വാസം കണ്ടെത്തുന്നു. എന്നാൽ പഴമക്കാർ ഉപയോഗിച്ചിരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു നാട്ടു പ്രയോഗങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. ഞാൻ നിങ്ങളുടെ ശരചന്ദ്ര ശർമ്മ. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ വ്ലോഗ്. രണ്ട് മൂന്ന് തരത്തിലുള്ള ടിപ്സുകളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുജീരകമാണ് ആവശ്യം. കാട്ടുജീരകം കണ്ടിട്ടില്ലാത്തവർ കണ്ടോ, ഇതാണ് കാട്ടുജീരകം. നമുക്കിത് അങ്ങാടിക്കടകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതായത് പച്ചമരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കാട്ടുജീരകം വാങ്ങാൻ കിട്ടും. ഞാനിതിപ്പോൾ സാമ്പിളിനാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറുജീരകമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രയാണോ കാട്ടുജീരകം എടുക്കുന്നത്, ഇപ്പോൾ ഒരു ടീസ്പൂണാണ് എടുക്കുന്നതെങ്കിൽ അതേ അളവിൽ തന്നെ നമുക്ക് കറിക്ക് ഉപയോഗിക്കുന്ന ഈ ചെറുജീരകവും എടുക്കേണ്ടതാണ്. അതിനുശേഷം രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം. നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ അമ്മിയിലാണ് അരയ്ക്കാൻ പോകുന്നത്. അമ്മിയിൽ ഞാൻ അതേ ടീസ്പൂണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല. അല്പം അല്പം, അതായത് തുള്ളിച്ച് തുള്ളിച്ച് വെള്ളം ഒറ്റിച്ച് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. സാധാ നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മിയിൽ അരച്ചെടുക്കുന്നതാണ്. നല്ല മഷിയോടെ നമുക്ക് അരഞ്ഞ് കിട്ടും. ഈ ഒരു സാധനമാണ് നമുക്കിനി ആവശ്യമായിട്ടുള്ളത്. നമുക്ക് അരച്ചെടുത്ത ആ ഒരു കൂട്ടാണിത്. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല തിളച്ച് വന്ന ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പകുതി അതിലേക്ക് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ച സാധനം നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തിന് ശേഷം, നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് കുടിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു കശപ്പുണ്ടാവും, പക്ഷേ വയറിന് വളരെയേറെ നല്ലതാണ്. അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുന്നതാണ്. ഇത് കുടിച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ ഏമ്പക്കം ഉണ്ടാവുന്നതാണ്. പഴമക്കാരെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണിത്. കണ്ടോ, അസിഡിറ്റി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഏമ്പക്കം പുറത്തേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ തൈരെടുക്കുക, നല്ല കട്ട തൈരെടുക്കുക. നല്ല നാടൻ തൈരായിരുന്ന വളരെയേറെ നല്ലതാണ്. തൈരെടുത്തതിന് ശേഷം വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി എടുത്തതിന് ശേഷം, വെളുത്തുള്ളി ഉണ്ടോ, ഞാൻ വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നെടുകെ അരിഞ്ഞിട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നെടുകെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈരിലേക്ക് ഇത് ആഡ് ചെയ്യണം.
ഞാനൊരു 5-6 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, 5-6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈര് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ തൈര് നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഉപയോഗിക്കാവുന്നതാണ്. കഴിക്കുന്ന സമയത്ത് ഇതും കൂടി നന്നായിട്ട്, അതായത് വെളുത്തുള്ളി നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കേണ്ട ആവശ്യമാണ്. എങ്കിൽ നിങ്ങളുടെ അസിഡിറ്റി പ്രോബ്ലംസൊക്കെ സൂപ്പറായിട്ട് മാറുന്നതാണ്, വളരെ പെട്ടെന്ന് മാറുന്നതാണ്. ഇതിനു മുന്നേയും ഗ്യാസിനെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് മാറ്റിയെടുക്കാമെന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വയ്ക്കാം. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, നമുക്ക് പൊതുവെയുള്ളൊരു പറച്ചിലാണല്ലോ, നമുക്ക് ഇതിനൊന്നും സാധ്യമല്ലാതെ. അപ്പോൾ സാധ്യമല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചൂർണമാണ് വൈശ്വാനര ചൂർണം. ഈ വൈശ്വാനര ചൂർണം നമുക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചൂർണം നമുക്ക് അലിയിച്ച് ഇറക്കാവുന്നതാണ്. അസിഡിറ്റി പ്രോബ്ലംസിനൊക്കെ വളരെയേറെ നല്ല ഒരു ചൂർണം തന്നെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, ഒന്ന് നന്നായി ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അതിൻ്റേതായ ഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കാരണം കമൻറ്റിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ഗുഡ് ബൈ.